ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് വേദപുസ്തക പഠനം തുടരാം. ഇന്നത്തെ പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം. അല്പം നീണ്ടുപോകും, എന്നോട് ക്ഷമിക്കുക. ഏകദേശം 10 മിനിറ്റോളം എടുക്കും. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം. നാം കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യം ഓർപ്പിച്ച ശേഷം നമുക്ക് മുൻപോട്ട് പോകാം. തന്നെ ഒളിച്ച്, തന്നെ തോൽപ്പിച്ച്, ആരോടും യാത്ര പറയാതെ ഭാര്യമാരെയും മക്കളെയും സമ്പത്തും കെട്ടിപ്പെറുക്കി നേരം പരവര വെളുത്തപ്പോൾ, ഇരുട്ടുള്ളപ്പോൾ തന്നെ യാക്കോബ് ഓടിപ്പോയതറിഞ്ഞ ഉടനെ ലാബാൻ തന്റെ സഹോദരന്മാരെയും അഭ്യാസികളായ ബാല്യക്കാരെയും കൂട്ടി യാക്കോബിനെ പിന്തുടർന്നു. 7-ാം ദിവസം ഗിൽഗാൽ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് കാണുന്നു. എന്റെ കുടുംബദേവതകളെ നീ എന്തിനു മോഷ്ടിച്ചു എന്ന് ലാബാൻ ചോദിച്ചതിന് യാക്കോബ് മറുപടി പറഞ്ഞു, നീ ആരുടെ പക്കൽ എങ്കിലും നിന്റെ ദേവന്മാരെ കണ്ടാൽ അവൻ ജീവനോട് ഇരിക്കരുത്. എന്റെ പക്കൽ നിന്റെ വക വല്ലതുമുണ്ടോ എന്ന് നീ നമ്മുടെ സഹോദരന്മാർ കാണെ നോക്കിയെടുക്കുക. ലാബാൻ യാക്കോബിന്റെ, ലേയുടെയും റാഹേലിന്റെയും ദാസിമാരുടെ കൂടാരങ്ങളിൽ കയറി അരിച്ചു പെറുക്കി പരിശോധിച്ചു. ഒന്നും കണ്ടില്ല. പിന്നീട് റാഹേലിന്റെ കൂടാരത്തിലേക്ക് കയറി. അപ്പന്റെ ഗൃഹദേവതകളുടെ വിഗ്രഹങ്ങളെ മോഷ്ടിച്ച റാഹേൽ വളരെ കൂർമ്മബുദ്ധിയോടെ ഈ വിഗ്രഹങ്ങളെ ഒട്ടകക്കൂപ്പിനകത്തിട്ട് അതിന്റെ മേൽ കയറിയിരുന്നു. തന്റെ കുപ്പായം കൊണ്ട് മറച്ചു. ലാബാനോട് കള്ളം പറഞ്ഞു, സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു, അതിനാൽ എനിക്ക് എഴുന്നേൽപ്പാൻ നിവൃത്തിയില്ല. യജമാനൻ ക്ഷമിക്കണം, കള്ളന് കഞ്ഞിവെച്ചവളാണവൾ, മോഷണം നടത്തിയവൾ, മോഷണം ഒളിച്ചു വെച്ചവൾ. ഇവിടെ വലിയൊരു കള്ളം കൂടി പറയുകയാണ്, എനിക്ക് മാസമുറയായിരിക്കുന്നു. സത്യം എന്താണ്? ഈ സമയത്ത് അവൾ ഗർഭിണിയാണ്. എന്റെ ആത്മിക പിതാവ് PM തോമസ് കാശ്മീരിലെ എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യകാലത്ത് ഒരു പരമാർത്ഥം എന്നെ പഠിപ്പിച്ചു. ഒരു കള്ളത്തെ നേരെ നിർത്തുവാൻ മറ്റനേക കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറയേണ്ടി വരും. നീളമുള്ളത്, നീളം കുറഞ്ഞത്, വീഴാൻ പോകുന്ന മരത്തിന് ഒത കൊടുക്കുന്നത് പോലെ. ഓരോ ഒതയും ബലഹീനമാകുമ്പോൾ മറ്റൊരു, പിന്നെ മറ്റൊരു ഒത കൊടുക്കേണ്ടി വരും. എന്നാൽ സത്യം നേരെ നിൽക്കും, അതിന് ഒതയുടെ ആവശ്യമേ ഇല്ല. അപ്പൻ മകളെ വിശ്വസിച്ചു. അവളുടെ കൂടാരം പരിശോധിച്ച് ഒന്നും കാണാതെ പുറത്തിറങ്ങിപ്പോയി. റാഹേൽ വിചാരിച്ചു, ഞാൻ മിടുക്കിയാണ്. സകലരെയും കബളിപ്പിച്ചു. അപ്പന്റെ ഗ്രഹവിഗ്രഹങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുവന്നു. അപ്പനെ കബളിപ്പിച്ചു ബിംബങ്ങളെ ഞാൻ ഇരുന്ന ഒട്ടകത്തിന്റെ പുറത്തു വയ്ക്കുന്ന സ്റ്റൂളിന്റെ അടിയിൽ പാത്തു വെച്ചിരിക്കുന്നു. ആരും കണ്ടില്ല. ഇനി എന്നെങ്കിലും അപ്പച്ചൻ മരിച്ചു കഴിയുമ്പോൾ എനിക്കും എന്റെ മക്കൾക്കും അപ്പന്റെ വീതത്തിന്റെ ഇരട്ടി ഓരിയിട്ടും. ഞാൻ മിടുക്കിയാണ്. ഇന്നത്തെ വിഷയം, റാഹേൽ മിടുക്കിയായിരുന്നുവോ? 35-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ, എടുത്തോട്ടെ. യാക്കോബ് പദ്ദൻ അരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട്, നിന്റെ പേർ യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നു തന്നെ പേരാകണമെന്ന് കൽപ്പിച്ച് അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു. ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക. ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും. നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും എന്ന് അരളി ചെയ്തു. ദൈവം യാക്കോബിനോട് പറഞ്ഞ ബെഥേലിലേക്ക് യാക്കോബ് വന്നു. അവിടെ വെച്ച് ദൈവം അവനുമായി 21 വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ഉടമ്പടി പുതുക്കി. നമ്മുടെ ദൈവം ഉടമ്പടി ചെയ്യുന്നവൻ മാത്രമല്ല, ഉടമ്പടി പുതുക്കി പുതുക്കി നൽകുന്നവനാണ്. അവൻ എന്തിനാണ് ഉടമ്പടി പുതുക്കുന്നത്? അവൻ ഒരിക്കൽ ചെയ്ത ഉടമ്പടി കാലഹരണപ്പെട്ടിട്ടില്ല, ബലഹീനമായിട്ടില്ല. മനുഷ്യന്റെ തലച്ചോറിൽ പിശാച് സാഹചര്യത്തിലൂടെയോ കാലങ്ങൾ മാറുന്നതിനനുസരിച്ചോ സംശയമോ മറവിയോ കൊണ്ടുവരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ പണ്ട് എഴുതിയതിന്റെ നിറം വാങ്ങിയത് ഒന്നുകൂടി തെളിവായി, വലുതായി, കുറെ കൂടി വിശാലമായി നിറം ചേർത്ത് എഴുതി വയ്ക്കുകയാണ്. പണ്ട് പറഞ്ഞത് അല്പം മാത്രം കേട്ടോളൂ. പണ്ട് പറഞ്ഞത് എവിടെയാണ്? 28-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ.
ഒന്ന്, നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. രണ്ട്, നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. മൂന്ന്, നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നാല്, നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അഞ്ച്, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആറ്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഏഴ്, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരളി ചെയ്തത് നിവർത്തിക്കും. ഇതിൽ അഞ്ച്, ആറ്, ഏഴ് ഇതാ നിറവേറിക്കഴിഞ്ഞു. യാക്കോബിനെ ദൈവം കാത്തു പരിപാലിച്ച് ദോഷം വരാതെ, ലാബാന്റെ ഇന്നെല്ലാം രക്ഷിച്ച്, രോഗങ്ങളിൽ നിന്ന് രക്ഷിച്ച്, കാട്ടുമൃഗങ്ങളിൽ നിന്ന് രക്ഷിച്ച് മടക്കി കൊണ്ടുവന്നിരിക്കുന്നു. ദൈവം അവനോടുകൂടെ ഇരുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്നും രക്ഷിച്ച് ബേഥേലിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുന്നു. ഇനി നാല് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഇതാ ദൈവം 21 വർഷങ്ങൾക്ക് മുൻപുള്ള ഉടമ്പടി പുതുക്കി പറയുകയാണ്. ഇതാ പറയുന്നത് കേട്ടാട്ടെ. ഒന്ന്, നിന്റെ പേർ യാക്കോബ്, ചതിയൻ, ഉബായി എന്നല്ലോ. ഞാനത് മാറ്റുന്നു, ഇസ്രായേൽ എന്നാക്കുന്നു. ഞാൻ അനുഗ്രഹിക്കുന്നത് പേരൊരിക്കലും മോശമായിരിക്കാൻ പാടില്ല. ദൈവത്തിന്റെ രാജകുമാരൻ, നിന്റെ വല്യപ്പച്ചൻ വിശ്വാസികളുടെ പിതാവാണ്, എന്റെ സ്നേഹിതനാണ്. പക്ഷേ നീ രാജാതിരാജാവായ എന്റെ രാജകുമാരനാണ്. നിന്റെ വല്യപ്പനായ അബ്രഹാമിനേക്കാൾ നീ ഉന്നതരാണ്. രണ്ട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, അതിനാൽ നീ സംശയിക്കരുത്. നിനക്കിപ്പോൾ 11 ആൺമക്കളും 1 മകളുമേ ഉള്ളൂ. ഇത് അല്പം മാത്രമാണ്. നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക, മൾട്ടിപ്ലൈ. മൂന്ന്, ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. നാല്, നീ ആട്ടിടയനാണ്, പക്ഷെ രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്തു നിന്ന് പുറപ്പെടും. അഞ്ച്, ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും. ആറ്, നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും. കണ്ടോ, വിശാലമാക്കി, കാര്യമായിട്ട് കുറച്ചുകൂടെ വെയിറ്റ് ഉള്ളതാക്കി കൊടുത്തു. യാക്കോബ്, വാക്യം 14, ദൈവം തന്നോട് സംസാരിച്ചെടുത്ത് ഒരു കൽത്തൂൺ നിർത്തി അതിന്മേൽ ഒരു പാനീയാഗം ഒഴിച്ച് എണ്ണയും പകർന്നു. പഴയ നിയമത്തിൽ നിഴലിന്റെ ആരാധന, കൽത്തൂൺ, പാനീയാഗം, എണ്ണ പകരുന്നു. പുതിയ നിയമത്തിൽ പൊരുളാണ്, ക്രിസ്തുവാകുന്ന പാറ, ആത്മാവിൽ നിറഞ്ഞ ആരാധന. വാക്യം 16, അവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദനയുണ്ടായി. 17, അങ്ങനെ പ്രസവത്തിൽ അവൾ മരിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണമേ, എഫ്രാത്ത, ഹെബ്രോൻ ഇവിടെയാണ്. സാറായെ അടക്കുവാൻ അബ്രഹാം വിലയ്ക്ക് വാങ്ങിയ കല്ലറ ഇവിടെയാണ്. വാക്യം 16, എഫ്രാത്തയിൽ ഹെബ്രോനിൽ എത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ പ്രസവത്തിൽ റാഹേൽ മരിച്ചു. ഇത് ബേത്ലഹേം. ഇവിടെ റാഹേലിന്റെ കല്ലറ ഇപ്പോഴുമുണ്ട്, ഞാൻ പോകുമ്പോഴൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. വാഗ്ദത്ത ദേശത്ത് എത്തുന്നതിന് 20 കിലോമീറ്റർ ദൂരം മാത്രമുള്ളപ്പോൾ, അല്പം ദൂരം മാത്രമുള്ളപ്പോൾ, വാക്യം 19, റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. 20, അവളുടെ കല്ലറയിന്മേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി. അത് റാഹേലിന്റെ കല്ലറത്തൂൺ എന്ന പേരോടെ ഇന്നുവരെയും നിൽക്കുന്നു. പിന്നെ ഇസ്രായേൽ പുറപ്പെട്ടു. മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റാഹേൽ എങ്ങനെയാണ് മരിച്ചത്? പ്രസവത്തിലൂടെ. മരണം അവളെ എത്തിപ്പിടിച്ചു. എവിടെയായിരുന്നു അവൾ അപ്പന്റെ ഗൃഹബിംബങ്ങളെ ഒളിച്ചു വെച്ചത്? ഇരിക്കുന്ന സ്റ്റൂളിന്റെ അടിയിൽ. എവിടെയാണോ പാപം അവൾ ഒളിച്ചു വെച്ചത്, അതേ സ്ഥാനത്തൂടെ മരണം കൈനീട്ടി അവളുടെ ജീവനെ അപഹരിച്ചു. ബിംബങ്ങൾ ഒളിച്ചു വെച്ചു, അതിലൂടെ മരണം അവളെ എത്തിപ്പിടിച്ചു. പാപം ഒളിച്ചു വെച്ച അതേ സ്ഥാനത്തു കൂടി. എനിക്കതിൽ കൂടുതൽ വിശദമാക്കാൻ സാധ്യമല്ല, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നടുക്കുവേൻ, പാപം ചെയ്യരുത്. പാപം സംഭവിച്ചു പോയെങ്കിൽ ദൈവത്തോടും മനുഷ്യരോടും ഏറ്റുപറയുക. രണ്ട്, അവൾ മോഷ്ടിച്ചു വെച്ച ബിംബങ്ങൾ അപ്പന്റെ ഇരട്ടി ഓഹരിക്കായി മോഷ്ടിച്ചു ഒളിച്ചു വെച്ചു. ഞാൻ മിടുക്കിയാണെന്ന് കരുതി സന്തോഷിച്ചത് സന്താപമായി മാറി, കഠിനവേദനയായി മാറി. അതവൾക്ക് ലാഭമായില്ല, നഷ്ടമായിരുന്നു. അവൾ അപ്പനോട് ഏറ്റുപറഞ്ഞിരുന്നെങ്കിൽ, യാക്കോബിനോട് ഏറ്റുപറഞ്ഞിരുന്നെങ്കിൽ, ബേഥേലിൽ യാക്കോബ് കൽത്തൂൺ നിർത്തി പാനീയകമൊഴിച്ച് എണ്ണയും പകർന്ന ദൈവത്തോടും മനുഷ്യരോടും ആ സമയത്ത് പാപം ഏറ്റുപറഞ്ഞിരുന്നെങ്കിൽ, ചിന്തിച്ചു നോക്കുക, അവൾ അഥവാ പ്രസവ സമയത്ത് മരിച്ചു പോയിരുന്നെങ്കിലും അവൾ അന്നു മുതൽ സഭഭൂമിയിലുള്ള കാലത്തൊക്കെയും
വിശ്വാസികൾക്ക് ഒരു വലിയ മാതൃകയായി തിളങ്ങുമായിരുന്നു. മൂന്ന്, എന്നാൽ ഇവിടെ അവൾ വഴിമധ്യയെ യാത്രയ്ക്ക് വിഘ്നം വരുത്തി നിലവിളിച്ച് മരിച്ച് വഴിയരികെ അടക്കപ്പെട്ടു. എന്നാൽ ഈ യാത്രയിൽ യാക്കോവിന്റെ അമ്മയായ റിബേക്കയുടെ ധാത്രിയായ ദബോറ മരിച്ചു. വാക്യം 8, അവളെ ബഥേലിന് താഴെ ഒരു കരുവേലകത്തിന് കീഴിൽ അടക്കി അതിന് അല്ലോൺ ബാഖൂത്ത് വിലാപവൃക്ഷം എന്ന് പേരിട്ടു. ഒരു ബാല്യക്കാരത്തി മരിച്ചപ്പോൾ അവിടെ ഒരു സ്മാരകമുണ്ടായി വിലാപം കഴിച്ചു. വിലാപം എന്ന് പറയുന്നത് 3-7 അതിൽ കൂടുതൽ ദിവസങ്ങളോ ഒക്കെ ഉള്ളതാണ്. യാക്കോബിന്റെ പ്രിയതമയ്ക്ക്, ഇഷ്ടകാമുകയ്ക്ക്, ഇഷ്ടഭാര്യയ്ക്ക് ഒരു ധാത്രിയെ അത്രയും പോലും ആദരവ് മരണസമയത്ത് കിട്ടിയില്ല. റാഹേലിനെ കുഴിച്ചിട്ടു, ഒരു കല്ലറത്തൂൺ നാട്ടി. വാക്യം 21, പിന്നെ ഇസ്രായേൽ യാത്ര പുറപ്പെട്ടു. എന്തുകൊണ്ടാണ് റാഹേൽ വാഗ്ദത്ത് നാട്ടിൽ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ, 20 കിലോമീറ്റർ മാത്രമുള്ളപ്പോൾ മരിച്ചത്? രണ്ട് പ്രധാന കാരണങ്ങൾ മറക്കരുത്, ഓർത്തിരിക്കുക. 1:31-32, വിഗ്രഹങ്ങൾ മോഷ്ടിച്ച വ്യക്തി ആരായിരുന്നാലും മരിക്കണം എന്ന് യാക്കോബ് പറഞ്ഞു. ഓർക്കുക, നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് ശപിക്കരുത്, നിങ്ങളെ ശപിക്കരുത്, വീടിനെ ശപിക്കരുത്, കാറിനെ ശപിക്കരുത്, ഭർത്താവിനെ ശപിക്കരുത്, ഭാര്യയെ ശപിക്കരുത്, നിങ്ങളുടെ സഭയെ ശപിക്കരുത്, ദേശത്തെ ശപിക്കരുത്. ഗൃഹനാഥന്റെ, ലീഡറിന്റെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. അതിനാൽ തത്രപ്പെട്ട് നേർച്ച നേരരുത്. സദൃശവാക്യം പറയുന്നു, വേഗത്തിൽ ശപിക്കരുത്, കേൾക്കാൻ വേഗതയും പറയുവാൻ താമസവും. 2, യാക്കോബ് മരിക്കുന്നതിന് മുൻപ് മക്കളോട് പറയുന്നത് കേൾക്കുക. 49:31, അവിടെ അവർ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറായെയും ഇസാക്കിനെയും അവന്റെ ഭാര്യയായ റിബേക്കയെയും അടക്കി, അവിടെ ഞാൻ ലേയയെയും അടക്കി. വാക്യം 29, ഞാൻ മരിക്കുമ്പോൾ അവിടെ എന്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ കല്ലറയ്ക്ക് അല്പം മുൻപ് ബേത്ലഹേമിന് 20 കിലോമീറ്റർ ദൂരെ വെച്ചാണ് റാഹേൽ മരിച്ചത്. ഇന്ന് 20 കിലോമീറ്റർ കുറെ ദൂരമായി തോന്നാം, അന്നത്തെ കാലത്ത് 20 കിലോമീറ്റർ അല്പം ദൂരം മാത്രമാണ്, 12 മൈൽ. മരിച്ചത് ആരാണ്? യാക്കോബിന്റെ ഇഷ്ടഭാര്യ. പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കപ്പെടുന്നതിന്റെ മഹാത്മ്യത്തെപ്പറ്റി യാക്കോബിന് അറിയാം. അതിനാൽ തന്റെ ഇഷ്ടഭാര്യയെ ആ കല്ലറയിൽ, അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും കല്ലറയിൽ തന്നെ അടക്കണമെന്നൊരാഗ്രഹം അവനുണ്ടാകേണ്ടതല്ലേ? അല്പം ദൂരം മാത്രമുള്ളപ്പോൾ അവളുടെ ശവശരീരം എടുത്തുകൊണ്ടുപോകാൻ പ്രയാസമില്ല. പക്ഷെ ദൈവം എങ്ങനെയോ ഇതിനെ തടഞ്ഞു. അല്പം ദൂരം മാത്രം, ഒരു ദിവസത്തെ വഴി ദൂരം മാത്രമുള്ളപ്പോൾ അവൾ മരിക്കുവാൻ ദൈവം അനുവദിച്ചു. യാക്കോബ് തീരുമാനിക്കുന്നു, ഇവളെ ഇവിടെ കുഴിച്ചിടാം. വേഗത്തിൽ കുഴിച്ചിട്ട ശേഷം ഒരു വിലാപത്തിന് പോലും സമയമെടുക്കാതെ യാത്ര തുടരുന്നു. ചിന്തിച്ചോ, എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? ദൈവം അങ്ങനെ സംഭവിക്കുവാൻ ഇടയാക്കി. യാക്കോബ് പറയുന്നു, ശ്രദ്ധിക്കുക, അവിടെ അബ്രഹാമിനെ, പിന്നെ സാറായെ, പിന്നെ ഇസാക്കിനെ, പിന്നെ റിബേക്കയെ അടക്കി. അതിനുശേഷം യാക്കോബ് ലേയയെ അടക്കി. അതിനിടക്കൽ മക്കൾ യാക്കോബിനെ അടക്കി. ശ്രദ്ധിക്കാം, അബ്രഹാം, സാറ, അതിനുശേഷം ഇസാക്ക്, റിബേക്ക, അതിന്റെ ശേഷം ലേയ, അതിന്റെയും ശേഷം യാക്കോബ്. ലേയ എവിടെയാണ്? അബ്രഹാം, സാറാർ, ഇസാക്ക്, റിബേക്ക, പിന്നെ അനിപ്പുറത്ത് യാക്കോബ്, അതിന്റെ മധ്യത്തിൽ. ദൈവം ഇങ്ങനെ പദ്ധതി ഒരുക്കിയത് ലേയ്ക്ക് വേണ്ടിയായിരുന്നു. സ്നേഹം കിട്ടാതെ ഇരുന്നിട്ടും അനിയത്തിയെ ജ്യേഷ്ഠത്തിയുടെ സ്ഥാനത്ത് യാക്കോബ് ആക്കിയപ്പോഴും, പറയുമ്പോഴെല്ലാം പറയുന്നത് അങ്ങനെയാണ്, ലേയ റാഹേൽ എന്ന് പറയേണ്ടതിന് വരം റാഹേൽ ലേയ എന്നാണ് പറയുന്നത്. അനിയത്തി ജ്യേഷ്ഠത്തിയുടെ സ്ഥാനത്ത് വന്നു. അവൾ പരാതി പറഞ്ഞില്ല, ലേയ പരാതി പറഞ്ഞില്ല. വേദന കടിച്ചമർത്തി ദൈവത്തോട് മാത്രം അവൾ പറഞ്ഞു. മോഷ്ടിക്കാത്തവൾ, അന്യായമായി ഒന്നും സമ്പാദിക്കാൻ ശ്രമിക്കാത്തവൾ, ഒളിച്ചു വയ്ക്കാത്തവൾ, ദൈവത്തെ മാത്രം ആരാധിച്ച് ജീവിച്ചവൾ. ദൈവം ഒടുവിൽ അവളെ ആദരിച്ചു. പ്രിയ കൂടപ്പുറപ്പേ, മായം ചേർക്കാത്ത ഭക്തിക്ക് പ്രതിഫലമുണ്ട്, വിശുദ്ധ ജീവിതത്തിന് പ്രതിഫലമുണ്ട്. വിശുദ്ധിയിൽ ജീവിക്കാം. അനിയത്തിയോ മറ്റൊരു റാഹേലോ മിടുക്കിയായാലും പാപം ചെയ്യുവാൻ വിസമ്മതിക്കുക. വഴിയിൽ വെച്ച് പട്ടുപോകാതെ ബിംബങ്ങളെ കാട്ടിലെറിയുക. വാഗ്ദത്ത ദേശത്തേക്ക് അല്പം ദൂരം മാത്രമേ ഉള്ളൂ, കർത്താവ് വരാറായി. അതിനാൽ അശുദ്ധിയും മുറുകെ പറ്റുന്ന പാപങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തോടും മനുഷ്യരോടും തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിന് കൊള്ളാവുന്നവരായി ഭക്തിയെ മുറുകെ പിടിച്ച് ജീവിക്കാം. വഴിയിൽ വെച്ച് അല്പം ദൂരം മാത്രമുള്ളപ്പോൾ പട്ടുപോകരുതേ. കർത്താവിനോട് ചേർന്ന്, കുറെ കൂടി ചേർന്ന്,
ജീവിക്കാം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ സ്നേഹിതൻ ബ്രദർ പി ജി വർഗീസ് ഉപദേശി. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ലയയാക്കട്ടെ.